വരി പാതകളിൽ ലൈൻ ട്രാഫിക് സംവിധാനം ഏർപ്പെടുത്തുന്നതിൽ കേരളത്തിൽ മെല്ലെപ്പോക്ക്. മാതൃഭൂമി ന്യൂസ് പരമ്പര തുടങ്ങുകയാണ്. ലൈൻ തെറ്റിയ ലൈൻ ട്രാഫിക്. വീതി കുറഞ്ഞ നമ്മുടെ റോഡുകളിൽ സുരക്ഷിത യാത്രയ്ക്കുള്ള ഒരു മാർഗമാണ് ലൈൻ ട്രാഫിക് അഥവാ ലൈൻ ഡിസിപ്ലിൻ. നാലുവരി പാതകളിൽ ലൈൻ ട്രാഫിക് ഏർപ്പെടുത്തിയാൽ അപകടങ്ങൾ കുറഞ്ഞ് ഡ്രൈവിംഗ് ആയാസരഹിതമാകും. പക്ഷേ ലൈൻ ട്രാഫിക് ഏർപ്പെടുത്തുന്ന കാര്യത്തിൽ കേരളം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. സുരക്ഷിത യാത്രയ്ക്ക് പല നാടുകളിലും നടപ്പിലാക്കിയിരിക്കുന്ന രീതിയാണ് ലൈൻ ട്രാഫിക്. അതായത് ഭാരവാഹനങ്ങളും പതുക്കെ പോകുന്ന വാഹനങ്ങളും റോഡിൻ്റെ ഇടതുവശത്തെ ട്രാക്കിലൂടെ പോവുക, വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ റോഡിൻ്റെ വലതുവശത്തെ ട്രാക്കിലൂടെ പോവുക. നാലുവരി ആറുവരി പാതകളിൽ ലൈൻ ട്രാഫിക് ഏർപ്പെടുത്താൻ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തീരുമാനമെടുത്തെങ്കിലും ഇതുവരെ കാര്യമായി മുന്നോട്ട് പോയിട്ടില്ല. ഇതിനിടെ വാഹനങ്ങളുടെ എണ്ണം പതിന്മടങ്ങായി, റോഡിൻ്റെ വിസ്തൃതി കാര്യമായി കൂടിയതുമില്ല. ചേർത്തല മുതൽ വാളയാർ വരെ ലൈൻ ട്രാഫിക് അനായാസം ഏർപ്പെടുത്താവുന്നതേയുള്ളൂ. വളരെ പതുക്കെ പോകുന്ന ഒരു ഓട്ടോറിക്ഷ, അതിനു മുമ്പിലെ വീണ്ടും ടാങ്കർ ലോറി, അങ്ങനെ ഓവർടേക്ക് തോന്നപ്പോ ഇതാ വീണ്ടും ഒരു ടാങ്കർ ലോറിയുടെ തൊട്ട് പിന്നിലേക്കാണ് വന്നിരിക്കുന്നത്. അതിന് പുറകിൽ ഓട്ടോറിക്ഷയുണ്ട്. അവ വലതുവശം ചേർന്ന് പോകുന്നതുകൊണ്ട് നമുക്ക് സുരക്ഷിതമായിട്ട് ഓവർടേക്ക് ചെയ്യാനും പറ്റുന്നില്ല. ദേശീയപാതയിൽ ഏതാനും വർഷങ്ങളിൽ ഓവർടേക്കിങ്ങിനിടെയുണ്ടായ അപകടങ്ങൾ നോക്കിയാൽ ലൈൻ ട്രാഫിക് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇവയിൽ പലതും ഒഴിവാകുമായിരുന്നുവെന്ന് വ്യക്തമാണ്. ഡ്രൈവർ റെസ്പോൺസിബിൾ ആയിട്ട് പെരുമാറുന്ന ഒരവസ്ഥ കേരളത്തിൽ ഇല്ല. അപ്പോൾ അത് പാലിപ്പിക്കേണ്ടത് ഹൈവേ പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകണം, ഇല്ലെങ്കിൽ പിഴ വരും എന്ന് പറഞ്ഞിട്ട് അവരെ കൊണ്ട് ചെയ്യിച്ച് കേരളത്തിൽ ലൈൻ ഡിസിപ്ലിൻ മസ്റ്റ് ആക്കിയേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഈ റോഡ് പണത് വേസ്റ്റായി പോകും. പതുക്കെ പോകുന്ന വാഹനങ്ങൾ റോഡിൻ്റെ വലത് ചേർന്ന് നിരങ്ങി നീങ്ങുമ്പോൾ ആംബുലൻസുകളും ഫയർഫോഴ്സ് വാഹനങ്ങളും ഉൾപ്പെടെ ഇടതുവശത്തു കൂടി പായാൻ നിർബന്ധിതരാകുന്നു. അപകടകരമാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഇടത്ത് സൈഡിൽ കൂടെയാണ് കയറ്റിക്കൊണ്ട് പോകുന്നതെങ്കിൽ അവർ ഇടത്തോട്ട് ആയിരിക്കും ഒതുക്കുന്നത്. വലത്ത് സൈഡിൽ കൂടി നമുക്ക് പോകാനുള്ള സൗകര്യം ഒരുക്കി തരുവാണെങ്കിൽ തന്നെ ഒരുപാട് അപകടങ്ങൾ കുറയും. അനായാസകരമായ ഡ്രൈവിംഗ്, മികച്ച ഇന്ധനക്ഷമത, അപകട സാധ്യത കുറവ് തുടങ്ങിയവയാണ് ലൈൻ ഡിസിപ്ലിൻ്റെ പ്രധാന നേട്ടങ്ങൾ. ലൈൻ ഡിസിപ്ലിൻ നടപ്പാക്കിയാൽ ഹൈവേ പോലീസിൻ്റെയും ട്രാഫിക് പോലീസിൻ്റെയും ഒക്കെ കൃത്യമായ വിന്യാസം അനിവാര്യമായി വരും. ശരത് അമ്പാട്ടുകാവിനൊപ്പം പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.